Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. ഡെസ്റ്റിമോന ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazar, Payyanur. Krishna Traders, Latifia School in the Samibam, Bypass Road, Perumba. ദേശീയ പാത വികസനത്തിന് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി. സർക്കാർ നിയമപ്രകാരം കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് വ്യവസ്ഥയുണ്ടെന്ന് കരിവെള്ളൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ചൂണ്ടിക്കാട്ടുന്നു. ദേശീയപാത വികസനത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട നിരവധി കച്ചവടക്കാർക്ക് ഇനിയും അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് കരിവെള്ളൂർ, ഓണക്കുന്ന് എന്നിവിടങ്ങളിലെ കച്ചവടക്കാർ പറയുന്നു. നിരവധി കച്ചവടക്കാരാണ് ഇതുവഴി വഴിയാധാരമായത്. പലരുടെയും ജീവിതമാർഗമാണ് അടഞ്ഞത്. പലരും തെരുവോരങ്ങൾ തേടിപ്പോയി. അതിനും കഴിയാത്തവർ മുണ്ടുമുറുക്കിയെടുത്ത് ജീവിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവെള്ളൂർ യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ നമ്പ്യാർ പറയുന്നു. ഇപ്പോൾ ഉത്തരവുണ്ട്. 2018 അവർക്ക് ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹൈക്കോടതി ഒരു ഓർഡർ ആക്കിയിട്ടുണ്ട്. ആ ഓർഡറും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതിൻ്റെ മേലെ ആ വിധി നടപ്പിലാക്കി കിട്ടാനും ഞങ്ങൾ കോടതിയിൽ വീണ്ടും സമീപിക്കാനുള്ളതായ ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. 1956 ദേശീയപാത സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട നിയമവും 2013 ദേശീയപാതാ നിയമത്തിലെ ആക്ടും അനുസരിച്ച് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും അർഹതയുണ്ടായിരിക്കുമെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരും ഇവരുടെ സഹായത്തിനെത്തുന്നില്ല എന്നതാണ് സത്യം. തങ്ങൾക്ക് ഒരു ജീവിതമാർഗം ഒരുക്കിത്തരാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഇവരുടെ അപേക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.